അന്ന് ഷെയർ ചെയ്യുന്നത് വറുത്ത ഗോതമ്പ് പൊടിയും പഴവും കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരം കൂടിയാണ്. നമുക്ക് ഈവനിങ് ടീ ടൈം സ്നാക്കൊക്കെ ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. സോ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് നുറുക്കിയതാണ്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ ഏകദേശം ഒരു കപ്പോളം തേങ്ങ ചെറുക്കിയത് ഈ ഒരു കപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ നെയ്യ്, പിന്നെ ഒരു ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ഒരു അര ടീസ്പൂൺ, പിന്നെ കുറച്ച് ശർക്കര പാനി, കുറച്ച് വാട്ടറി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ വേണം. സോ അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ചൂടായ പാനിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 150 ഗ്രാമോളം ഗോതമ്പ് പൊടി വരും. സോ ഇതുപോലൊരു ലൈറ്റ് ബ്രൗൺ കൺസിസ്റ്റൻസി വരയ്ക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം കൂടി ഇട്ടിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ. സോ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ. സോ ഈ തേങ്ങയും പഴവും നന്നായിട്ട് നെയ്യിലൊന്ന് വരണ്ട് വരണം. അതുവരയ്ക്കും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കണ്ടോ, അതാ ഈ ഒരു സ്റ്റേജ് വരയ്ക്കും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം മിക്സി ജാറിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. സോ ഇതിങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പൂണൊക്കെ വെച്ച് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വരില്ല. അതുകൊണ്ടാണ് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. സോ അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങയുടെ പഴത്തിൻ്റെ ആ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ കുറച്ച് കട്ടി കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അതിനുശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ. പിന്നെ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ തേങ്ങാക്കൊത്തിന് പകരം വേണമെങ്കിൽ കാഷ്യോ കിസ്മിസോ ഒക്കെ നെയ്യിൽ വറുത്ത് കൂടെ ഇട്ട് കൊടുക്കാം. സോ ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഞാനിത് ഇങ്ങനെ ഒരു പാത്രം ജസ്റ്റ് നെയ്യ് കൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിതുപോലെ ഇഡ്ലി പാനിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. സോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ വാഴയിലയോ ഒക്കെ വയ്ക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ഷേപ്പിൽ കിട്ടും. സോ ഇതിപ്പം ഗ്രീസ് ചെയ്ത നെയ്യിൽ ഗ്രീസ് ചെയ്തത് കൊണ്ട് കറക്റ്റ് ആയിട്ട് വരും. സോ അതിനുശേഷം ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ലെവൽ ചെയ്യുകയാണ് ജസ്റ്റ്. അതിനുശേഷം ബാറ്റർ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഏതെങ്കിലും പാത്രം വെച്ചോ, ഞാൻ അതിൻ്റെ മുടി തന്നെ വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ആവി വരുന്ന വെള്ളം അതിലേക്ക് വീണിട്ട് അത് കറക്റ്റായിട്ട് വരും. ഏകദേശം ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ വെന്തോന്ന് നോക്കാനായിട്ട് ഇത് ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. സോ ഫോർക്ക് ക്ലീൻ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. ചൂടാറിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ മുറിച്ചെടുക്കുകയാണ്. സോ ഇതിപ്പോൾ ഏകദേശം ഒരു കേക്ക് പോലെയൊക്കെ തന്നെ ഉണ്ട്. ഇത് നല്ല സൂപ്പറായിട്ടുള്ളൊരു ടീ ടൈം സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അധികം എണ്ണയോ നെയ്യോ അങ്ങനെ ഒന്നും ഉപയോഗിക്കുന്നില്ല. സോ ഇതൊരു നാടൻ പലഹാരമാണ്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം അതിൽ ചേർത്തിട്ടുള്ളൂ. പഴം അതുപോലെ തന്നെ ഗോതമ്പ് പൊടി തേങ്ങയെല്ലാം വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സോ അത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ടീ ടൈം സ്നാക്കാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.